താമസിക്കുന്ന ചന്ദ്രേട്ടൻ ഹാപ്പിയാണ്. തന്റെ വീടിന് മുന്നിൽ പച്ചപ്പ് വിരിച്ച് ആരെയും ആകർഷിക്കും വിധം പൂന്തോട്ടമൊരുക്കി. നാം വലിച്ചെറിയുന്ന ഉപയോഗശൂന്യമായ മൺപാത്രം, ബക്കറ്റ്, കപ്പ്, PVC പൈപ്പ്, കുപ്പികൾ, പഴയ ഓട്, ഉരൽ തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അവ മറ്റൊരു രൂപത്തിൽ പുനർജനിക്കും. നാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കളിലും സൗന്ദര്യത്തിന്റെ വസന്തം ഒളിച്ചിരിപ്പുണ്ടെന്ന് കാണിച്ചു തരികയാണ് ആമ്പല്ലൂരിലെ തെങ്ങുകയറ്റ തൊഴിലാളിയായ ചന്ദ്രൻ. കഴിഞ്ഞ 5 വർഷം കൊണ്ടുള്ള ചന്ദ്രന്റെ പരിശ്രമമാണിത്. തെങ്ങ് കയറാൻ പോകുന്ന വീടുകളിൽ നിന്നും അവരുടെ സമ്മതപ്രകാരം പൊട്ടിയ പാഴ്വസ്തുക്കൾ ശേഖരിക്കും. പിന്നീട് തന്റെ വീട്ടിലെത്തിച്ച് പൂന്തോട്ട ഭംഗിക്കനുസരിച്ച് പാഴ്വസ്തുവിനെ ഒരുക്കുകയായി. ഇന്ന് ഈ പൂന്തോട്ടം നാട്ടുകാർക്ക് കൗതുക കാഴ്ചയാണ്. കൗതുകം നേരിട്ട് കാണാൻ ഇവിടെ എത്താറുണ്ട്. പേരറിയുന്നതും അറിയാത്തതുമായ വിവിധ തരത്തിലുള്ള പൂച്ചെടികളും പക്ഷികളും മത്സ്യങ്ങളും ഒക്കെ ചന്ദ്രേട്ടന്റെ വീട്ടിലുണ്ട്. തെങ്ങ് കയറ്റം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നെ പൂന്തോട്ട പരിപാലനമാണ്. തനിക്ക് ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഈ പച്ചപ്പിൽ വന്നാൽ എല്ലാ വിഷമങ്ങളും മാറുമെന്നും ചന്ദ്രൻ പറയുന്നു. എത്ര കാലമായി ചന്ദ്രേട്ടൻ ഈ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ചെടികളൊക്കെ? ഞാനൊരു 5 വർഷത്തോളമായിണ്ട്. ഞാനിവിടെ കൂടുതലും ഈ പഴയ സാധനങ്ങൾ, ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ. ഇത് എവിടെ നിന്ന് ഈ ഉപയോഗശൂന്യമായ കളക്ട് ചെയ്യുന്നത്? സ്ഥലത്ത് ആവശ്യമില്ലാണ്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും, അവരോട് ചോദിച്ചിട്ട് ഞാൻ കൊണ്ടുവരും. സമയം പോലെ ഞാൻ അത് സെറ്റ് ചെയ്യും. എനിക്ക് അതിനോടാണ് കൂടുതൽ താല്പര്യം. കൂടുതലും പഴയ സാധനങ്ങളാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു മനോഹരമായ പൂന്തോട്ടം ഒരുക്ക എത്ര സമയം വേണ്ടി വന്നു? എത്ര മാസം? ഞാനൊരു 5 വർഷമായി. ഞാൻ അങ്ങനെ എൻ്റെ സമയം പോലെ ഞാനിത് 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദിവസം അതിനുവേണ്ടി ഞാൻ എന്നും പരിശ്രമിക്കുന്നുണ്ട്, വർക്ക് ചെയ്യും. ഇതിപ്പോൾ ഈ മനോഹരമായ പൂന്തോട്ടം കാണാൻ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. ഇവിടെ പോകുമ്പോഴൊക്കെ ആൾക്കാർ കയറി ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ചിലർ വിളിച്ച് പറഞ്ഞവരുണ്ട്. വരുന്നവരൊക്കെ നല്ല അഭിപ്രായമാണ് കിട്ടാറുള്ളത്. ഡൽഹി കിടക്കുമ്പോൾ നല്ലൊരു കൂളിങ്ങാണ് നിൽക്കാന്ന് പറയുമ്പോൾ. അപ്പോൾ അത് നിലനിർത്തി നമ്മൾ പോകണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.